ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് രണ്ട് കിടിലൻ മണി മേക്കിംഗ് ആപ്ലിക്കേഷൻസ് ആണ് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗെയിം ഫ്ലിക്സ് എന്നാണ് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റുമ്പോൾ ആപ്ലിക്കേഷൻ അയക്കണം. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് കോയിൻ, അതുപോലെ തന്നെ ഡെയിലി ക്യാഷ്, അതുപോലെ ലൂട്ടോ, ഇങ്ങനെ രണ്ട് മൂന്ന് ആപ്ലിക്കേഷൻസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു ഈ മീഡിയ ഇൻഫോസോഫ്റ്റ് എന്ന് പറയുന്നൊരു കമ്പനിയുടെ ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ അവരുടെ തന്നെ പുതിയതായിട്ട് ലോഞ്ച് ആയുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൂഫ് കാര്യങ്ങളൊക്കെ പേടിഎം ഓപ്പൺ ചെയ്തിട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരുന്നതായിരിക്കും. പക്ക സെൽഫ് ഏണിംഗ് ആപ്ലിക്കേഷനാണ്, നിങ്ങൾക്ക് റഫർ ചെയ്തിട്ടും നല്ല രീതിക്ക് തന്നെ ഇതിൽ നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അടിപൊളിയായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതാണ് നമ്മളിന്ന് മെയിനായിട്ട് നോക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സെൽഫ് ഏണിംഗ് ആപ്ലിക്കേഷൻ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തിരുന്നുണ്ട്. അതാണ് നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, വാൾ ക്യുസി എന്നാണ് അവർ ആപ്ലിക്കേഷൻ്റെ പേര്. അതിൽ നിന്നും എനിക്ക് പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് പേടിഎം ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചിരുന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ പക്ക സെൽഫ് ഏണിംഗ് ആപ്ലിക്കേഷനാണ്. അതായത് നിങ്ങൾക്ക് ഡെയിലി ഒരു ചെറിയൊരു ഏണിംഗ് ആണ് നിങ്ങൾക്ക് അതിൽ വരുന്നത്. ഒരു 5 rupees ആണ് മാക്സിമം നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സംഭവം ചെറിയ ടാസ്ക് മാത്രമേ വരുന്നുള്ളൂ, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ സെൽഫ് ഏണിംഗ് ആപ്ലിക്കേഷൻസ്, അതായത് നിങ്ങൾക്ക് ആരെ റെഫർ ചെയ്യുക, നിങ്ങൾ വേറെ ആരും സഹായം ഒന്നും വേണ്ട, നിങ്ങൾക്ക് തന്നെ ഫ്രീ ടൈം നിങ്ങൾക്ക് എന്താ ഇങ്ങനെയുള്ള ആപ്പൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ ടെലിഗ്രാം ചാനലും കൂടിയും എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആപ്ലിക്കേഷൻ, അതായത് നമ്മളെ ഗെയിം ഫ്ലിക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ താഴെയായിട്ട് ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ആയി വരും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഗൂഗിൾ അക്കൗണ്ട് വെച്ച് സൈൻ ഇൻ ചെയ്യുക. സൈൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ രണ്ട് കാര്യങ്ങൾ ചോദിക്കും. സോ ഇവിടായിട്ട് നിങ്ങൾ നിങ്ങളുടെ പേടിഎം നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നിങ്ങൾ റഫറൽ കോഡ്, അപ്പോൾ ഈ റഫർ കോഡ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും. ആ ഒരു കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ആപ്ലിക്കേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഹോം പേജിലോട്ട് ഇതുപോലെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് ആപ്ലിക്കേഷൻ ഹോം പേജ്. അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ കോയിൻ സെയിൻ ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് താഴെ നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് ബോക്സിൻ്റെ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് റഫർ ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ നമുക്ക് വാലറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്, എൻ്റെ വാലറ്റിലേക്ക് കാണാൻ പറ്റും എത്ര കോയിൻസ് ഉണ്ടെന്നുള്ളതൊക്കെ, പിന്നെ പേ ഔട്ട്സ് കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ലിപ്പിറ്റ് 150 കോയിൻസ് ഉണ്ട്. ഞാൻ അത് ഏൺ ചെയ്ത ആ ഒരു ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സ്പിൻ ചെയ്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഞാൻ ഏൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഇതിൽ ഇനി കോയിൻസ് ഏൺ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഹോം പേജിലോട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ മെയിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഹോട്ട് ഓഫർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് ഒരു ഡെയിലി ചെക്കിംഗ് പോലെയാണ്, ഡെയിലി നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ആ ഒരു ഓഫർ ക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 250 കോയിൻസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു ഓഫർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ഞാൻ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഈ ഒരു എന്താ ഈ ഒരു കമ്പനിയുടെ എല്ലാ ആപ്ലിക്കേഷൻസിലും ഈ ഒരു സംഭവമുണ്ട്, ഈ ഒരു ഓഫർ ഉണ്ട്, 250 കോയിൻസ് ഇങ്ങനെ ഏൺ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഇതിലും വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ലെയിം ബോണസ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആഡ് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ആഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ആഡിലുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാണ് വേണ്ടത്. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബാക്ക് വരുമ്പോൾ എന്താ നമുക്ക് 250 കോയിൻസ് കിട്ടും. പിന്നെ ആ ഒരു ആപ്പിൽ ഒരു ദിവസം വെക്കാനുള്ള 800 കോയിൻസ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ബട്ട് അതെനിക്കറിയില്ല. എനിവേ, നമുക്ക് ആ ഒരു 250 കോയിൻസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ഓഫർ ജസ്റ്റ് ഒന്ന് ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനാൽ ഒരു ക്ലെയിം ബോണസിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ആഡ് വരുത്തുന്നുണ്ട്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഹോട്ട് ഓഫർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ കാണാൻ പറ്റും 500 കോയിൻസ് എൻ്റെ ആയിട്ടുണ്ട്. കാണാം ഹോട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോയിൻസ് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ ഈ ഒരു ഹോട്ട് ഓഫറെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 2-3 അല്ലെങ്കിൽ ഒരു ആ ഒരു 700 കോയിൻസ് എത്രയാവാം, ഒരു 2-3 ദിവസം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മിനിമം വിഡ്രോയിൽ എത്തിക്കാനുള്ള ഒരു അത്രയും കോയിൻസ് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, സോ നമുക്ക് അടുത്തായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ബലൂൺ പൊട്ടിച്ചുകൊണ്ടാണ് നമുക്കിത് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ബേഴ്സ് ദ ബലൂൺസ് ബലൂൺസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ബലൂൺസ് കാണാൻ പറ്റും. നമുക്കിവിടെ ഡെയിലി ഉള്ളത് നമുക്കിവിടെ 20 നിങ്ങൾ നമുക്ക് പൊട്ടി ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും 20 പ്രാവശ്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു 3 ബലൂൺ പൊട്ടിക്കുകയാണ് വേണ്ടത് ഇവിടെ ആയിട്ട്. ഓക്കെ, ഇവിടെ എൻ്റെ ഡെയിലി ലിമിറ്റ് ഓവർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഡെയിലി കംപ്ലീറ്റ് ചെയ്തില്ല, എന്തോ ഒരു ബഗ്ഗാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കിവിടെ ഉള്ളത് നിങ്ങൾ ആ ഒരു ബലൂൺ പൊട്ടിക്കാണ് വേണ്ടത്. ഈ ഒരു ബലൂണിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അങ്ങനെ 2-3 പ്രാവശ്യം നിങ്ങൾ ടാപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റാൻഡം ആയിട്ടിവിടെ കുറച്ച് കോയിൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതാണ് സംഭവം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പൊട്ടിക്കുക, മൂന്നെണ്ണത്തിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഒരു 3 ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് താഴെയായിട്ട് കുറച്ച് കോയിൻസ് നിങ്ങൾക്ക് കിട്ടിയതായിട്ട് കാണും. ഓക്കെ, അതാണ് സംഭവം. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് ബലൂൺസ് പൊട്ടിച്ചുകൊണ്ട് നിങ്ങൾക്ക് കോയിൻസ് ഏൺ ചെയ്യാം. പിന്നെ നമുക്ക് അടുത്തായിട്ട് സ്പിന്നിൻ്റെ വരുന്നുണ്ട്. ഓക്കെ സ്പിന്നുകൊണ്ട് കാണാൻ പറ്റും. വൈൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക്
സ്പിൻ ചെയ്യുമ്പോൾ ഡെയിലി നമുക്ക് 20 സ്പിന്നാണ് വരുന്നത്. അപ്പോൾ സ്പിൻ ചെയ്യുമ്പോൾ നമുക്ക് റാൻഡം ആയിട്ട് കുറച്ച് കോയിൻസിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഇതിൽ സ്പിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കോയിൻസ് ഏൺ ചെയ്യാം. പിന്നെ നമുക്ക് താഴെ നോക്കുകയാണെങ്കിൽ ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, കാണാൻ പറ്റും ഓഫേഴ്സ്. അപ്പോൾ ടാപ്പ് ടു ഗെറ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ അതിൽ ലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ കുറച്ച് ഓഫേഴ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതൊന്നും ഞാൻ പ്രിഫർ ചെയ്യില്ല. നിങ്ങൾ ആ ഒരു ഹോട്ട് ഓഫറും നിങ്ങൾ ബേഴ്സ്ഡേ ബലൂണും സ്പിൻ, ഇത് മൂന്നും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. നമുക്ക് പ്ലേ ടൈം ഗെയിംസ് കൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ഗെയിംസ് വേറൊരു പേജിലോട്ട് പോകും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഗെയിംസ് കളിച്ചുകൊണ്ട് നമുക്ക് ഗെയിം എന്താ ക്യാഷ് ഏൺ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നില്ല, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് നോക്കാതെ നമുക്ക് രണ്ട് ഓഫർ ഓൾ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം ഏഡ് ജെമ്മും അതുപോലെ ഐ സ്റ്റുഡിയോസ് ഇങ്ങനെ രണ്ട് ഓഫർ വാളാണ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ വേറെ പേജിലോട്ട് പോകും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആപ്ലിക്കേഷൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് കോയിൻസ് ഏൺ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഞാൻ അതൊന്നും പ്രിഫർ ചെയ്യില്ല. നിങ്ങൾ ഈ ഒരു ഹോട്ട് ഓഫർ ഡെയിലി വന്ന് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഒരു ഹോട്ട് ഓഫർ കംപ്ലീറ്റ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് വിഡ്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. പിന്നെ ബേഴ്സ്ഡേ ബലൂണ് സ്പിൻ, ഇത് നിങ്ങൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 700 കോയിൻസ് മിനിമം വിഡ്രോയിൽ എത്തിക്കാനുള്ള ഒരു മിനിമം വിഡ്രോയിലായ 700 കോയിൻസ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ. നമുക്ക് അടുത്തായിട്ട് റഫർ ചെയ്ത് എങ്ങനെ ഏൺ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനുള്ള ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം, നമുക്കിവിടെ റഫർ ചെയ്യാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റഫർ കോഡ് കാണാം. ഈ ഒരു കോഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റഫർ ചെയ്യുക. അപ്പോൾ ഓരോ റഫറിലും നമുക്ക് കിട്ടുന്നത് 300 കോയിൻസ് ആണ്. ജെനുവിൻ ആയിട്ടുള്ള ഓരോ റഫറിലും 300 കോയിൻസ് എന്ന് വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേറെ നല്ല ഫ്രണ്ട്സിനെ റഫർ ചെയ്യാം. നമുക്ക് അടുത്ത ഇങ്ങനെ വിഡ്രോ ചെയ്യാൻ നോക്കാം. വിഡ്രോ ചെയ്യാനായിട്ട് ആ ഒരു വാലറ്റിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വാലറ്റ് ബാലൻസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മിനിമം വിഡ്രോയിൽ 700 കോയിൻസ് ആണ്. 700 കോയിൻസിൻ്റെ വാല്യൂ 5 രൂപ. ഈ ഒരു കമ്പനിയുടെ എല്ലാ ആപ്ലിക്കേഷനിലും തന്നെ ഈ ഒരു വാല്യൂ ആണ്, റെഡീം വാല്യൂ ഒക്കെ ഇങ്ങനെ തന്നെയാണ്. 1700 കോയിൻസ് ആണെങ്കിൽ 15 രൂപ, 5000 കോയിൻസ് ആണെങ്കിൽ 50 രൂപ. ഓക്കെ. അപ്പോൾ ഇതാണ് സംഭവം വരുന്നത്. ഇനി നിങ്ങൾക്ക് എൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണിച്ചു തരാം. പേ ഔട്ട്സിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 700 കോയിൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് പ്രൂഫും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെയാണ് വിഡ്രോ ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇവിടെ കാണാം 700 കോയിൻസ് 5 രൂപ വിഡ്രോ ചെയ്ത് സക്സസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതായത് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്ന 8-ാം തീയതിയാണ്, എനിക്ക് പേയ്മെൻറ്റ് റിസീവ് ആയത് 7-ാം തീയതിയാണ്. അതായത് ഇന്നലെയാണ് പേയ്മെൻറ്റ് റിസീവ് ആയതെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പേടിഎം ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു പ്രൂഫ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ. അതും കൂടെ ആയിട്ട് കാണാൻ പറ്റും. ക്യാഷ് ബാക്ക് റിസീവ്ഡ് ഫ്രം ഇ മീഡിയ ഇൻഫോ സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് അത് ഒന്നുകൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ പറ്റും ഗെയിം ഫ്ലിക്സ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുക. ഓക്കെ. നല്ല അടിപൊളിയായിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ നോക്കാം. ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് തന്നെ ഒരു സിമ്പിളായിട്ട് പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ. ഓക്കെ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനുണ്ട്. രണ്ടും തന്നെ പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള അധികം സൈസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാ ഇതുപോലെ ആയിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സംഭവമൊന്നുമില്ല. നമുക്ക് ഡെയിലി വരുന്നത് 35 ടാസ്ക്കാണ് വരുന്നത്. നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും 35 ടാസ്ക്കാണ് വരുന്നത്. അപ്പോൾ ഓരോ ടാസ്ക്കും നിങ്ങൾക്ക് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റാൻഡ് ആയിട്ട് കുറച്ച് കോയിൻസ് കിട്ടും. അപ്പോൾ ടാസ്ക് എന്താണെന്നല്ലേ. അപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഇവിടെ ആയിട്ട് കുറച്ച് വാൾപേപ്പറൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ആ ഒരു വാൾപേപ്പർ, ഏതെങ്കിലും ഒരു വാൾപേപ്പറിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ലോഡാവും, സോറി, ഒന്ന് വന്നതിന് ശേഷം ഒരു ആഡ് ലോഡാവുന്നതായിരിക്കും. ആ ഒരു ആഡ് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് വാച്ച് ചെയ്യാം. ഫുള്ള് വാച്ച് ചെയ്യേണ്ട, ജസ്റ്റ് കുറച്ച് സമയം കഴിയുമ്പോഴത്തേ നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഒരു മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാണ്. അങ്ങനല്ലേ. അപ്പോൾ സ്കിപ്പ് ചെയ്യുക, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്നുകൂടിയും സ്കിപ്പ് ചെയ്യുക. ആ ഒരു ആഡ് ഫുള്ളായിട്ട് പോയിട്ടില്ല. ഞാൻ സ്കിപ്പ് വീഡിയോ പോസ് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണിച്ചു തരാം അത്. ഓക്കെ. അപ്പോൾ ഇതാ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയായിട്ട് വരും എത്ര കോയിനാണ് ക്രെഡിറ്റ് ആയത്, അത് ആ ഒരു കോയിൻ ക്രെഡിറ്റ് ആയിട്ടെന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ എൻ്റെ ഇപ്പോൾ മുകളിൽ കാണാൻ പറ്റും 116 കോയിൻ ആയിട്ടുണ്ട് ഇതിൽ എൻ്റെ ബാലൻസ്. ഓക്കെ. അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് കോയിൻ എന്താ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കോയിൻസ് കൂടിയാണ് അവിടെ മുകളിലുള്ളത്. അപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് 34 എണ്ണമാണ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ വീണ്ടും നമുക്ക് ജസ്റ്റ് ആ ഒരു ഏതെങ്കിലും ക്ലിക്ക് ചെയ്താൽ വാൾപേപ്പറിൻ്റെ മുകളിൽ തന്നെയായാലും ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. വീണ്ടും ഒരു ആഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ആഡ് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വീണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തു. സ്കിപ്പ് ചെയ്ത സമയത്ത് കാണാൻ പറ്റും താഴെയായിട്ട് 1 കോയിൻ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇങ്ങനെ 35 എണ്ണം ഉണ്ട്. നിങ്ങൾ ഫ്രീ ആയിട്ട് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒക്കെ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ കാണാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, അതായത് 35 എണ്ണം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കോയിൻസ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നലെ ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്കൊരു 3 രൂപയോളം, അതായത് 300 കോയിൻസോളം എനിക്ക് കിട്ടിയത്. ഓക്കെ. അപ്പോൾ ഇതിൽ മിനിമം വിഡ്രോയിൽ വരുമ്പോൾ, അതായത് കോയിൻ്റെ വാല്യൂ 100 കോയിൻ ആണ് 1 രൂപ. ഓക്കെ. മിനിമം വിഡ്രോയിൽ 100 കോയിൻ തന്നെയാണ്. ഓക്കെ.
അതായത് 1 രൂപയാണ് മിനിമം കോയിന് മിനിമം വിഡ്രോയൽ. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് സൈഡ് ബാർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ബോണസ് ഉണ്ട്. ക്ലെയിം ബോണസിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വീണ്ടും വേറെ കോയിൻസ് കിട്ടും. അപ്പോൾ ഈ ഒരു ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ക്ലെയിം ബോണസ് അതുപോലെ മാത്ത് ഗെയിംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുക. അതൊക്കെ ഫുള്ള് കോയിൻസ് അതായത് ഫുള്ള് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 5 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്നുവെച്ചാൽ ഈ ഒരു ഡെയിലി പേ ഔട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായി ഞാൻ കാണിച്ചത്. അപ്പോൾ ഇതാ ഇതുപോലെ ആയിരിക്കും ആ ഒരു ഡെയിലി പേ ഔട്ടിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വരിക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എത്ര നിങ്ങളിൽ എത്ര കോയിൻസ് ഉണ്ടോ നിങ്ങൾ അത്രയും കോയിൻസിൻ്റെ അത് സെലക്ട് ചെയ്യുക. അന്നാണ് നിങ്ങൾ ഏൺ ചെയ്തത്, അന്നാണ് വിഡ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ വിഡ്രോ ചെയ്തത് 300 കോയിൻസാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്ര കോയിൻസ് ഉണ്ടോ 500 കോയിൻസാണെങ്കിൽ 5 രൂപയാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ നിങ്ങൾ എത്ര അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, വിഡ്രോയിൽ കിട്ടും. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇൻസ്റ്റൻ്റ് പേയ്മെൻറ്റാണ്. മറ്റേ എന്താണ് നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുത്തിയ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂറിനുള്ളിലാണ് പേയ്മെൻറ്റ് കിട്ടുക. പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് പേയ്മെൻറ്റാണ്, വിഡ്രോ റിക്വസ്റ്റ് കൊടുത്ത ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ച് തരാം. ഇന്നലെ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും ഞാൻ പേയ്മെൻറ്റ് എടുത്തത്. 1 മിനിറ്റ് നമ്മൾ മറ്റേ ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് പ്രൂഫാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ക്യാഷ് ബാക്ക് റിസീവ്ഡ് ഫ്രം ഫാസ്റ്റ് എക്സ് പേ പേയ്മെൻറ്സ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞിട്ട് 3 രൂപ റിസീവ് ആയിട്ടുള്ളത് കാണാൻ പറ്റും. ഞാൻ വെച്ചാൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. സോറി, ഇത് മിനിയാന്നാണോ എനിക്കൊരു പേയ്മെൻറ്റ് റിസീവ് ചെയ്തത്, ഇന്നലെയല്ല, മിനിയാന്നാണ്. അപ്പോൾ ഇത് 2 ദിവസം എൻ്റെ ഈ ഒരു ആപ്പ് കിടക്കുന്നു. ഓക്കെ, അത് കാണാൻ പറ്റും വാൾക്യുസി ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും ആ ഒരു പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുള്ളത്. അപ്പോൾ പേയ്മെൻറ്റ് കാലൊക്കെ പക്കയായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും വർക്ക് ചെയ്യുക, പേയ്മെൻറ്റ് എപ്പോഴും സ്റ്റോപ്പ് വന്നത് അതായത് നിങ്ങൾക്ക് എന്ന് പേയ്മെൻറ്റ് കിട്ടാണ്ടിരിക്കുന്നു അന്ന് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ പെട്ടെന്ന് പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യും എന്തായാലും ഇപ്പോൾ കറൻലി വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മസ്റ്റായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ മികച്ച മറ്റൊരു കിടിലും വീഡിയോ നമുക്ക് കാണാൻ വന്നിരിക്കുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.